विश्वोद्भवस्थितिलयादिषु हेतुमेकं गौरीपदिं विदिततत्त्वमनन्दकीर्तिं मायाश्रयं विगतमायमचिन्त्यरूपं बोधस्वरूपं मलं हि शिवं नमामि। नमः पार्वतीपतये हर हर महादेव। नमस्कारम्। ശ്രീശിവമഹാപുരാണം രണ്ടാമത്തെ സംഹിത രുദ്രസംഹിത ആരംഭിക്കുകയാണ്. രുദ്രസംഹിതയിലെ കഥാഭാഗങ്ങളെ വീണ്ടും പല ഖണ്ഡങ്ങളാക്കി തിരിച്ചുകൊണ്ട് വിസ്തരിച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഖണ്ഡം സൃഷ്ടിഖണ്ഡം എന്നാണ് അറിയപ്പെടുക. ആ സൃഷ്ടിഖണ്ഡമാണ് ഇനിയുള്ള കുറച്ച് കഥാഭാഗങ്ങളെ കൊണ്ട് നാം കേൾക്കുന്നത്. സൂതശൗനക സംവാദം തുടരുകയാണ്. ശിവകഥകളെ ശിവപുരാണ രൂപത്തിൽ ഇതുവരെ പറഞ്ഞു കേട്ടതായ കഥകളെ ഇനിയും കേൾക്കണം, കൂടുതലായി കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മഹർഷിമാർ സൂതനോട് വീണ്ടും പറഞ്ഞു തരൂ എന്ന് അവരുടെ ആ ഒരു ആവശ്യം അറിയിക്കുകയാണ്. ശിവപാദങ്ങളെ സ്മരണ ചെയ്തുകൊണ്ട് വീണ്ടും സൂതൻ തുടരുകയാണ്. വക്താരം പ്രച്ഛകം ശ്രോത്രും ജാഹ്നവീ സലിലം യഥ, പറയുന്ന ആളെയും കേൾക്കുന്നവരെയും പറയുവാനും ഒക്കെ പ്രേരണ നൽകുന്നവർക്കും എല്ലാവർക്കും തന്നെ അത് ശുദ്ധിയെ പ്രദാനം ചെയ്യുന്ന ഗംഗാനദി പോലെ, ഗംഗാതീർത്ഥം പോലെയാണ് ശിവകഥകൾ. ഗീയമാനോ വിതൃഷ്ണൈഷ ഭവരോഗോഷധോപി, ഈ കഥ പാടുക, അങ്ങനെ പാടുന്നവർക്ക് അത് കേൾക്കുന്നവർക്ക് ഈ ലോകക്ലേശങ്ങൾ, സംസാര ക്ലേശങ്ങളെ ഇവിടെ ഭവരോഗം എന്ന് വിശേഷിപ്പിച്ചു. ആ സംസാര രോഗത്തിന് ഉള്ള ഒരു പ്രതിവിധിയാണ്, ഔഷധമാണ് ഈ കഥകൾ, ഈ പുരാണ കഥാശ്രവണം. എന്നെല്ലാം അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആണ് ഈ സൃഷ്ടിഖണ്ഡം ആരംഭിച്ചത്. ആദ്യത്തെ ഭാഗത്തിൽ ഈ സൃഷ്ടിഖണ്ഡത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സൃഷ്ടിവർണ്ണനയെ പറയുക. പുരാണ ലക്ഷണങ്ങളിൽ സർഗം എന്നുള്ള പുരാണ ലക്ഷണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടി വർണ്ണന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഖണ്ഡത്തിലെ കഥകളെയെല്ലാം വ്യക്തമാക്കുന്നത്. നാരദ മഹർഷി അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, അത് വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നതായ ആ ഒരു സംഗതിയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ നാരദ മഹർഷി ഹിമശൈലത്തിലെ, കൈലാസ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ കുറച്ചു കാലം തപസ്സനുഷ്ഠിക്കൊണ്ടേയായി. ദേവന്മാർ അദ്ദേഹത്തെ തപസ്സിൽ നിന്നും ഉണർത്തുവാനായി ഇന്ദ്രാദികൾ പല മാർഗങ്ങളും തേടിയെങ്കിലും, പലതരത്തിൽ പരിശ്രമിച്ചുവെങ്കിലും നാരദനെ തപസ്സിൽ നിന്നുണർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നാരദ മഹർഷിയുടെ മുൻപിൽ അപ്സരസുകൾ നൃത്തം ചെയ്തിട്ടും വാദ്യമേളങ്ങളെ മുഴക്കിയിട്ടും പാട്ടുപാടിയിട്ടും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ചലിച്ചില്ല.
അങ്ങനെ ഇന്ദ്രാദി ദേവന്മാർ പരാജയപ്പെട്ടു ആ ഉദ്യമത്തിൽ. പക്ഷേ തപസ്സിൽ നിന്ന് ഉണർന്നതായ നാരദൻ അദ്ദേഹത്തിനെ അപ്പോഴേക്കും ശിവമായ ബാധിച്ചിരിക്കുന്നു. ആ മായാമോഹിതനായി തീർന്ന നാരദൻ താൻ കഠിനമായിട്ടുള്ള തപസ് ചെയ്തു, കാമത്തെ ജയിച്ചു, ദേവന്മാർക്ക് പോലും തൻ്റെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം സ്വയം അഭിമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ കഴിവിൽ അഭിമാനം കൊള്ളുന്ന, അഹങ്കരിക്കുന്നതായ നാരദൻ തന്നെ ബാധിച്ചതായ മായയെ തിരിച്ചറിയുന്നില്ല. മായാമോഹിതനായി തീർന്നു നാരദൻ. അവിടുന്ന് ആദ്യമെത്തിയത് ആ ശ്രീരുദ്ര സവിധത്തിലേക്കാണ്. കൈലാസത്തിലെ രുദ്രസന്നിധിയിലെത്തി ഭഗവാന്റെ മുന്നിൽ താൻ മായയെ ജയിച്ചു എന്ന സംഗതി പറയുമ്പോൾ മറുപടിയായിട്ട് ശ്രീപരമേശ്വരൻ ഉപദേശിച്ചു, അല്ലയോ മഹർഷേ, അല്ലയോ നാരദ, ഒരിക്കലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആരോടും പറയാൻ പാടില്ല, ആരുമായിട്ട് പങ്കുവെക്കരുത്, അത് പിന്നീട് പല പ്രയാസങ്ങളും ഉണ്ടാക്കും. ഇങ്ങനെയുള്ള നമ്മളുടെ അനുഭവങ്ങൾ നമുക്ക് ഈശ്വര ഉപാസന കൊണ്ട് വന്നു ചേരുന്ന, വ്യക്തിഗതമായി നമുക്കുണ്ടാവുന്ന ചില അനുഭവങ്ങൾ, അതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ അത് കേൾക്കുന്നവർ, അവർ ഒന്നുകിൽ വിശ്വാസികളാവാം അല്ലെങ്കിൽ അത് വിശ്വസിക്കാത്ത നാസ്തികന്മാരാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരുമായും പങ്കുവെക്കരുത്. അത് ഈശ്വരോപാസനയുടെ ഒരു തുടക്കത്തിൽ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു സാധകൻ, ഒരു ഉപാസകൻ തനിക്കുണ്ടാവുന്ന ഒരു തരത്തിലുള്ള അനുഭവത്തെയും മറ്റാരുമായും പങ്കുവയ്ക്കാൻ പാടില്ല. അതിനെ ഗോപ്യമായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ആരുമായിട്ടും ഇത് ആരോടും പറയാൻ പാടില്ല, ആരുമായിട്ടും പങ്കുവയ്ക്കരുത് ഇത്തരത്തിലുള്ള അനുഭവം എന്നൊക്കെ ഉപദേശിച്ചു നാരദൻ. അവിടുന്ന് മടങ്ങി ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മാവിനോടും ഇതുതന്നെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിന് ബോധ്യമായി ഇവിടെ ഈ നാരദൻ മായാമോഹിതനായി തിരിഞ്ഞിരിക്കുന്നു. തൻ്റെ ആ ജ്ഞാനം കൊണ്ട് ബ്രഹ്മാവ് തിരിച്ചറിയുകയാണ്. അത് ഈശ്വരേച്ഛയാണ്, ശിവേച്ഛയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. തുടർന്ന് നാരദ മഹർഷി വിഷ്ണു ലോകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. വേഗം തന്നെ ആ ഭഗവാൻ നാരദ മഹർഷിയെ സ്വീകരിച്ചു, കുശല പ്രശ്നം ചെയ്തു. അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ധന്യസ്ഥം മുനിശാർദൂല തീർത്ഥോഹം തു തവാഗമാൽ, അങ്ങേപോലുള്ള മഹാത്മാക്കളുടെ ആ ഒരു സാന്നിധ്യം തന്നെ, മഹാത്മാക്കളുടെ പ്രവേശനം തന്നെ ഒരു ഗൃഹത്തിനെ ശുദ്ധമാക്കുന്നു. മഹാത്മാക്കളുടെ പാദസ്പർശം തീർത്ഥതുല്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടം ശുദ്ധമായി, ഞാൻ ധന്യനായി എന്നൊക്കെ പറഞ്ഞ് നാരദനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അവിടെയും നാരദ മഹർഷി തനിക്കുണ്ടായ അനുഭവങ്ങളെ പറയുകയാണ്. ഇതിനു മുമ്പ് തന്നെ ശ്രീപരമേശ്വരൻ ആരുമായിട്ടും ഈ അനുഭവം പങ്കുവെക്കരുത് എന്ന് സൂചിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആ മായ മോഹം കൊണ്ട് അത് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല എന്ന്. പ്രത്യേകിച്ചും നമ്മളോട് എന്തെങ്കിലും ഒരു നമ്മളുടെ അനുഭവത്തെ, നമ്മളുടെ ഒരു കാര്യത്തിനെ നിഷേധിക്കുക, അരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തടയുന്ന പ്രവൃത്തി ചെയ്യുവാനുള്ള വ്യഗ്രത, അത് സ്വാഭാവികമാണ്, പ്രകൃതിയുടെ ഒരു അംശമായിട്ട് എല്ലാവരിലും അത് പ്രതിഫലിച്ച് കാണാൻ പറ്റും ഏറെക്കുറെ.
ഇവിടെ നാരദ മഹർഷി തന്റെ അനുഭവം ഭഗവാനുമായിട്ട് മഹാവിഷ്ണുവുമായിട്ട് പങ്കുവെച്ചു. അത് കേട്ടതും ഭഗവാൻ ശിവമായയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്തുതിച്ചു ശ്രീപരമേശ്വരനെ. ദേവദേവ മഹാദേവ പ്രസീദ പരമേശ്വര ധന്യസ്ഥം ശിവ ധന്യാദയമായ സർവവിമോഹിനി, അങ്ങനെയൊക്കെ സ്തുതിച്ചു. എന്നിട്ട് നാരദനെ അഭിനന്ദിച്ചു, അങ്ങ് ധന്യനാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ വേണ്ടതുപോലെ നേടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അവിടുന്ന് അയക്കുകയാണ്. പിന്നീട് നാരദ മഹർഷി ഈ മായാമോഹിതനായിത്തീർന്ന് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ചില അനുഭവങ്ങൾ, മായാനുഭവത്തെയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക. നമസ്കാരം.